നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ഡി ഡി ബി സി വയനാടിൻ്റെ സെക്രട്ടറിയും കോവിഡ് കെയർ സെൻ്ററിൻ്റെ ജില്ലാ നോഡൽ ഓഫീസറുമായ ശ്രീ ബി ആനന്ദാണ്. നമസ്കാരം സാർ, പ്രത്യേകം ഈ പരിപാടിയിലേക്ക് സ്വാഗതം. വയനാടിൻ്റെ ടൂറിസം മേഖല രണ്ട് പ്രളയത്തെയും അതിജീവിച്ച് ഇപ്പോഴാണെങ്കിൽ കോവിഡിലെത്തി നിൽക്കുകയാണ്. ഇപ്പോഴെന്താണ് ടൂറിസം മേഖലയുടെ, ടൂറിസം എന്ന് പറയുന്ന ഒരു സംഭവം സജീവമായിട്ടുണ്ടോ ഇപ്പോൾ? ടൂറിസം മേഖല ഏതൊരു ഡിസാസ്റ്ററിൻ്റെ സാഹചര്യത്തിലായാലും ആദ്യം അഫക്റ്റഡ് ആവുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം റിക്കവർ ആവുന്ന ഒരു മേഖലയാണ്. പക്ഷേ കേരള ടൂറിസത്തിൻ്റെ കഴിഞ്ഞ രണ്ട് കൊല്ലത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ വളരെ വേഗം തന്നെ നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2018 പ്രളയമാണെങ്കിലും 2019 ദുരന്തമാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു കോവിഡിൻ്റെ കാലത്തും നമ്മൾക്ക് ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി തീരുന്ന സാഹചര്യത്തിൽ, തീരുന്ന മുറയ്ക്ക് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ തിരിച്ചു വരാം എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ഇപ്പം നമ്മൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അല്ലാതെ ടൂറിസവുമായി ബന്ധപ്പെട്ട റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, അവരൊക്കെ ഇപ്പം ഈ കോവിഡിൻ്റെ കേന്ദ്രങ്ങളായിട്ട്, അതായത് അവർക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ആളുകളെ താമസിപ്പിക്കുന്നതിനൊക്കെയുള്ള കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോഴത് അങ്ങനെ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്. അത് നമുക്ക് വയനാടിൻ്റെ ഒരു പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് ഈ ക്വാറൻറ്റൈനിൽ ആൾക്കാരെ പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിന് കാരണം നമ്മൾ കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ബോർഡർ ജില്ല എന്നുള്ള ഇതിൽ ധാരാളം ആൾക്കാർ നമ്മുടെ ബോർഡർ കടന്നു വരുന്നുണ്ട്. അന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശം, അങ്ങനെ ബോർഡർ കടന്നു വരുന്നവരെ നമ്മൾ വയനാട്ടിൽ തന്നെ, ആ ബോർഡർ കടന്ന് ഏത് ജില്ലയിലേക്കാണോ എത്തുന്നത് ആ ജില്ലയിൽ തന്നെ ക്വാറൻറ്റൈൻ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം കേരളത്തിൽ തന്നെ ആദ്യം ക്വാറൻറ്റൈൻ തുടങ്ങിയത് ഒരുപക്ഷെ വയനാട്ടിലായിരിക്കും. മാർച്ചിൽ തന്നെ ആദ്യം നമ്മൾ മാനന്തവാടിയിലും മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലും ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുമാണ് ആദ്യം നമ്മൾ ഇങ്ങനെ ക്വാറൻറ്റൈനിൽ ആൾക്കാരെ താമസിപ്പിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയും കൂടി നമുക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. അതിനുശേഷമാണ് ഇത് ലോക്ക്ഡൗണിൻ്റെ റിലാക്സേഷൻസ് വന്നു തുടങ്ങിയപ്പം ധാരാളം ആൾക്കാർ വരികയും അങ്ങനെ നമുക്ക് കൂടുതൽ കേന്ദ്രങ്ങൾ വേണ്ടി വരികയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ജില്ലയിലുള്ള മുഴുവൻ റിസോർട്ട്സുകളും ഹോട്ടലുകളും, എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് അക്കോമഡേഷൻ യൂണിറ്റ്സ് എന്ന് പറയാം, എല്ലാ അക്കോമഡേഷൻ യൂണിറ്റ്സും നമ്മൾ ജില്ലാ കളക്ടർ ഡി ഡി എം എയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ അവരുടെ അധികാരം ഉപയോഗിച്ച് ഏറ്റെടുത്തത്. അങ്ങനെ 380 പ്രോപ്പർട്ടീസ് നമ്മൾ ഏറ്റെടുക്കുകയുണ്ടായി. അതിൻ്റെ ചുമതല, ആൾക്കാരെ ക്വാറൻറ്റൈനിൽ താമസിപ്പിക്കേണ്ട ചുമതല, അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുകയാണ് ചെയ്തത്. അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആദ്യം ആൾക്കാർ വരാൻ തുടങ്ങിയത്. അവരാദ്യം നമ്മൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് വിടുകയും അവരെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് അവിടുന്ന് അവരവരുടെ കീഴിലുള്ള കോവിഡ് കെയർ സെൻ്ററായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഹോട്ടൽസോ റിസോർട്ടോ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് ആൾക്കാരെ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ 380 കേന്ദ്രങ്ങൾക്ക് അവർ സ്വമേധയാ ഇത് വിട്ടു നൽകി, സർക്കാർ ഏറ്റെടുത്തു. ഇവർക്ക് എന്തെങ്കിലും ചെറിയ സാമ്പത്തിക സഹായങ്ങൾ എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കുന്നുണ്ടോ, അതെയോ ഫുള്ള് ഇവർ തന്നെ വഹിക്കുകയാണ് ചെയ്യുന്നത്? അങ്ങനെയല്ല, ഇതിൽ ഈ നമ്മൾ ആദ്യം ഏറ്റെടുത്തപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം, അവരുടെ ഒരു സ്റ്റാഫിനെ പോലും നമുക്ക് അവിടെ വെക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ വോളണ്ടിയേഴ്സിനെ വെച്ചിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തത്. അതേപോലെ തന്നെ ഈവൻ ക്ലീനിങ് വരെ നമ്മൾ ഒരു ഗ്രൂപ്പ്, വോളണ്ടിയർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിനെ കൊണ്ടാണ് നമ്മളെല്ലാം ക്ലീനിങ് അടക്കം ഉള്ള കാര്യങ്ങൾ ചെയ്തത്. അവർക്ക് ഭക്ഷണം എത്തിക്കുക, പിന്നെ അതിന് ശേഷം ഉള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ്, പിന്നെ ഈ ക്ലീനിങ്ങും റൂംസിൻ്റെയും മറ്റ് പൊതുവായിട്ടുള്ള സ്ഥലങ്ങളുടെയും ക്ലീനിങ് അതടക്കം നമ്മൾ ഒരു വോളണ്ടിയർ ഗ്രൂപ്പിനെ സജ്ജീകരിച്ചതിന് ശേഷമാണ് അത് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ഇവരുടെ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളത് ഗവൺമെൻറ്റിലേക്ക് അറിയിക്കുകയും അവർക്ക് ഏതെങ്കിലും രീതിയിലൊരു കോമ്പൻസേഷൻ, നമുക്ക് റൂം റെൻ്റായിട്ട് ചിലപ്പോൾ കൊടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പം ഒരു കോമ്പൻസേഷൻ എന്നുള്ള അതിനുള്ള വ്യവസ്ഥ ഡി ഡി എം എയുടെ ആക്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യവസ്ഥ പ്രകാരം നമ്മൾ ഒരു കോമ്പൻസേഷൻ നൽകണം എന്ന്
ഗവൺമെൻറ്റിലേക്ക് ആവശ്യപ്പെടുകയും ഗവൺമെൻറ് അങ്ങനെ കോമ്പൻസേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉത്തരവ് ഇറക്കുകയും ചെയ്തു. മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ആ തിരിച്ചിട്ടുള്ളത് കോമ്പൻസേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട്. 3-star ആൻഡ് എബോവ് ക്ലാസിഫിക്കേഷൻ പ്രകാരം 3-star അതിൻ്റെ മുകളിലേക്കുള്ള പ്രോപ്പർട്ടീസാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു ദിവസം ഒരു റൂമിന് 1500 രൂപ വെച്ച് നൽകാം. 2-star റിസോർട്ട്സ് കാറ്റഗറിപ്പെട്ട സ്ഥാപനങ്ങൾക്ക് 1000 രൂപയും അതിൽ താഴെയുള്ള അൺക്ലാസിഫൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിന് 500 രൂപയും എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഗവൺമെൻറ് ഉത്തരവുള്ളത്. അതുപ്രകാരം നമ്മൾ ഇതുവരെ 3 കോടിക്ക് മുകളിലുള്ള ഒരു തുക വയനാട് ജില്ലയ്ക്ക് മാത്രമായിട്ട് വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു കാര്യം നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ 5 കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ആഴ്ചയിലാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിൽ ഒരു തീരുമാനം എടുക്കുകയും ആ കോമ്പൻസേഷൻ നമുക്ക് അനുവദിച്ച് തരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വയനാട്ടിൽ തുടങ്ങി വെച്ച ഈ ക്വാറന്റൈൻ കേന്ദ്രങ്ങളുടെ ഇതേ മാതൃകയിൽ സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിലും പിന്നീട് വ്യാപിച്ചു. ഉവ്വ് ആ ഒരു ആദ്യം നമ്മൾ ഞാൻ പറഞ്ഞ ഈ 3 മുനിസിപ്പാലിറ്റിയിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും അന്ന് ഇത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് നമുക്കെല്ലാവർക്കും ഒരു ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമുക്കും ഒരു സംശയമായിരുന്നു. അന്ന് കോവിഡ് കെയർ സെൻ്ററിൻ്റെ നോഡൽ ഓഫീസറായിട്ട് എന്നെ നിയമിക്കുമ്പോഴും എനിക്ക് ഇത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായൊരു ധാരണ നമുക്കുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ അതിനുള്ള ഒരു പ്രോട്ടോക്കോൾ തയ്യാറാക്കുകയും ആ പ്രോട്ടോക്കോൾ പ്രകാരമാണ് ആൾക്കാരെ താമസിപ്പിച്ച് ഒരു റൂമിൽ ഒരാൾക്ക് എന്നുള്ള ഒരു രീതിയിൽ അതിന് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂം ആയിരിക്കണം, പിന്നെ ഫുഡ് എങ്ങനെ കൊടുക്കണം, ഇതെല്ലാം ഗവൺമെൻറ് ഹെൽത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ വോളണ്ടിയേഴ്സിനെ വെച്ചിട്ട് ആദ്യം വോളണ്ടിയേഴ്സിന് പരിശീലനം കൊടുത്ത് വളരെ പെട്ടെന്ന് ഉള്ളൊരു പരിശീലനമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു രീതി പരിശീലനം കൊടുത്തിട്ടാണ് അവരെയൊക്കെ നിയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയാണ് എല്ലായിടത്തും ഫോളോ ചെയ്തതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ കോവിഡ് കെയർ സെൻ്ററിൽ നിന്നാണല്ലോ ആദ്യത്തെ രോഗികൾ വയനാട്ടിൽ ഉണ്ടാകുന്നത്, പുറത്തുനിന്ന് വന്ന് ക്വാറന്റൈനിൽ താമസിക്കുമ്പോൾ. അപ്പോൾ ആദ്യ ഇടപഴകിയ ആൾക്കാർ നിങ്ങളാണ്. അപ്പോൾ ഒരാശങ്ക ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ രോഗവ്യാപനം ഉണ്ടാകുന്നു, ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഹോട്ടലിൽ ഇരിക്കുന്ന ആൾക്ക് രോഗമുണ്ടാകുന്നു, നമുക്കപ്പോൾ ഒരാശങ്ക ഉണ്ടായിരുന്നു. ഈ നിങ്ങളുടെ ടീമിന് ആശങ്ക എന്തായാലും ഉണ്ടാകുമല്ലോ, അത് സ്വാഭാവികമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കൃത്യമായ പ്രോട്ടോക്കോൾസ് പാലിച്ചുകൊണ്ട് എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ലഭിക്കാനുള്ള കോവിഡിൻ്റെ ഒരു പകർച്ച നമുക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വരുന്നതെല്ലാം വിധിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കോവിഡ് കെയർ സെൻ്ററുകളിൽ ഇപ്പം എത്ര ആൾക്കാരുണ്ട്? ഇപ്പം നമ്മൾ 2 രീതിയിലാണത് കാണുന്നത്. ഒന്ന്, അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരും അതേപോലെ പ്രവാസികളും. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ ആദ്യത്തെ പ്രിഫറൻസ് അവരുടെ വീട് തന്നെ ക്വാറന്റൈൻ സെൻ്ററാക്കി മാറ്റുക എന്നുള്ള ഒരു ഗവൺമെൻറ് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് വീടുകളിൽ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ വീടുകളിലേക്കാണ് ആൾക്കാർ ആദ്യം പോകുന്നത്. വീടുകളിൽ സൗകര്യമില്ലാത്തവർക്ക് നമ്മൾ 2 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഒന്ന്, അവർക്ക് പണം മുടക്കി താമസിക്കുക, പെയ്ഡ് ആയിട്ടുള്ള ക്വാറന്റൈൻ സൗകര്യമുണ്ട്. അതിന് പറ്റാത്തവർക്കാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കൊടുക്കുന്നത്. അപ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കൊടുക്കുന്നത്. പ്രവാസികൾക്ക് കൽപ്പറ്റയിലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കൊടുക്കുന്നത്. പ്രവാസികൾക്ക് വേറൊരു ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. അവർക്ക് വീട്ടിൽ സൗകര്യമില്ലെങ്കിൽ പഞ്ചായത്ത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പഞ്ചായത്തിലും പോകാം. അപ്പം തൊട്ടടുത്ത് തന്നെ അവർക്ക് ലഭിക്കുകയും വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം എത്തിക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു സൗകര്യം, നമ്മുടെ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ള ഒരു ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. പലർക്കും വീട്ടിൽ നിന്ന് ഭക്ഷണം എത്തിച്ച് കൊടുക്കാറുണ്ട്. അവിടുത്തെ വോളണ്ടിയേഴ്സ് അത് റൂമിലേക്ക് എത്തിക്കാറുണ്ട്. ആ ഒരു രീതിയിലാണ് ഇപ്പം നമ്മൾ ചെയ്തു വരുന്നത്. ടൂറിസം രംഗത്തേക്ക് തന്നെ നമ്മൾ വന്നാൽ വയനാട് ജില്ലയിൽ 2 തരത്തിലുള്ള, ഒന്ന് സർക്കാരിൻ്റെ സംവിധാനങ്ങളിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ, പിന്നെ സ്വകാര്യമായിട്ടുള്ള ടൂറിസം ചില സംരംഭങ്ങളും. അവിടെയൊക്കെയുള്ള സഞ്ചാരികൾ ആഭ്യന്തരമായിട്ടുള്ളതും വിദേശികളായിട്ടുള്ളതുമുള്ള സഞ്ചാരികളുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു നില എങ്ങനെയായിരുന്നു? നല്ല പീക്ക് ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു റീച്ച്? 2018 പ്രളയം കഴിഞ്ഞ് വയനാടിൻ്റെ ടൂറിസം രംഗം ഒന്ന് ഉണർന്നു വരുന്ന സാഹചര്യമായിരുന്നു കണ്ടുവന്നത്.
ആ ഒരു അപ്വേർഡ് ട്രെൻഡിൽ നിന്ന് പെട്ടെന്നൊരു താഴ്ചയ്ക്ക് പോയത് 2019 പുത്തുമല ഇൻസിഡൻ്റ് ആയിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ റിക്കവർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒരു അപ്വേർഡ് ട്രെൻഡായിരുന്നു ടൂറിസത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. ഏകദേശം 1,000,000 ടൂറിസ്റ്റുകളാണ് കഴിഞ്ഞ വർഷം വയനാട് സന്ദർശിച്ചത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അപ്വേർഡ് ട്രെൻഡ് തന്നെയാണ് നമ്മൾ കാണുന്നത്. മാർച്ച് വരെയും ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ വയനാട് ജില്ല കണ്ടുവന്നത്. എന്നാൽ മാർച്ച് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയും ഈ ഇതിൽ ഓരോരോ കേസസ്സായിട്ട് വരാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ ലോക്ക്ഡൗണിലേക്ക് പോയി. ടൂറിസവും നമ്മൾ നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം വന്നു. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇനി ഒരു സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബറോടുകൂടി വീണ്ടും നമുക്ക് ഒരു പക്ഷേ തുറക്കാൻ സാധിച്ചേക്കാം. ഈ കോവിഡിൻ്റെ ഒരു ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ഒരു ഓഗസ്റ്റിന് ശേഷം ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞ് കേൾക്കുന്നത്. അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു ഒക്ടോബറോടുകൂടി അല്ലെങ്കിൽ നവംബറിലെങ്കിലും നമുക്ക് തുറക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. നവംബറിൽ തുറക്കാൻ പറ്റുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് വീണ്ടും ഒരു ഉണർവ് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് കാരണം ആയിട്ട് പറയുന്നത് ഇപ്പോൾ ഹോട്ടൽസിന് പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട്, ഹോട്ടൽസിന് ഗസ്റ്റുകളെ എടുക്കാനുള്ള അനുമതിയുണ്ട്. വീക്കെൻഡ്സിൽ പല ഹോട്ടൽസിലും ധാരാളം ഗസ്റ്റുകൾ വരുന്നുണ്ട്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഗസ്റ്റും ഷോർട്ട് ടേം പാസ് വഴി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ ജില്ലയിലേക്ക് വരുന്ന ആൾക്കാർക്കും താമസിക്കാനുള്ള അനുവാദമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ പല ഹോട്ടലുകൾക്കും ഗസ്റ്റുകളെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള താല്പര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അത് ഹോട്ടൽ രംഗത്തിനും ഗുണപ്രദമാണ്, ടൂറിസം രംഗത്തിനും ഗുണപ്രദമാണ്. DTPC-ന്റെ കുറേ ജീവനക്കാരുണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഈ കോവിഡ് കാലത്ത് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ കോവിഡ് വന്നപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ജീവനക്കാരാണ് ഉള്ളത്. ഒന്ന് സ്ഥിരമായിട്ടുള്ള ജീവനക്കാർ, മറ്റേ ദിവസവേതനത്തിന് എടുക്കുന്ന ജീവനക്കാർ. നമ്മുടെ ആശങ്ക ദിവസവേതനത്തിന് വരുന്ന ജീവനക്കാരുടെ ഭാവി എന്തായിരിക്കും, ഇത് എന്ന് തീരുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ആ ഒരു പ്രശ്നത്തിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് DMO ഒരു റിക്വസ്റ്റ് കളക്ടർക്ക് കൊടുക്കുന്നത്, പല ഹോസ്പിറ്റൽസിനും ആൾക്കാരുടെ ക്ഷാമമുണ്ടെന്ന്. ഞങ്ങൾ വോളണ്ടിയർ ചെയ്തു, ഞങ്ങൾ ഇത്രയും പേരെ തരാം. അങ്ങനെ 75 സ്റ്റാഫിനെ ഞങ്ങൾ DMO-ക്ക് കൊടുക്കുകയും കോവിഡ് ഹോസ്പിറ്റലായ മാനന്തവാടി ജില്ലാ ഹോസ്പിറ്റലടക്കം വയനാട് ജില്ലയിലെ പല PHC-കളിലും അവരിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് DMO-യുടെ കീഴിൽ. അങ്ങനെ അവർക്ക് നമുക്ക് തൊഴിൽ ഉറപ്പാക്കാൻ സാധിച്ചു, അവരുടെ വരുമാനവും നമുക്ക് ഉറപ്പാക്കാൻ സാധിച്ചു. ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ആളുകൾ സജീവമായിട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ മെയിൻ്റനൻസ് ഒക്കെ, ക്ലീനിങ് അടക്കമുള്ള മെയിൻ്റനൻസ് ഒക്കെ കൃത്യമായി നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനിപ്പം മെയിൻ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു സാമ്പത്തിക ബാധ്യത വരില്ലേ? നമുക്ക് സ്ഥിരമായിട്ടുള്ള ജീവനക്കാരെ വെച്ചിട്ടുള്ള മിനിമം മെയിൻ്റനൻസ് ഇപ്പോഴും നടന്നു വരുന്നുണ്ട് എല്ലാ സെൻറ്റേഴ്സിലും ഒരു മിനിമം. എന്നാൽ അത് മതിയാവില്ല, കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ബോട്ട് നമ്മൾ കരയിലേക്ക് എടുത്തിട്ട് അത് തുടച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് കൃത്യമായി ഓടുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഇനിയും വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ തുരുമ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു മെയിൻ്റനൻസ് നമുക്ക് എന്തായാലും ഇത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണ്ടി വരും. ഈ ഒരു കാര്യം ഞങ്ങൾ ഡയറക്ടറുമായിട്ട് സംസാരിക്കുകയുണ്ടായി, അത് എല്ലാ സെക്രട്ടറിമാരുടെയും ഒരു യോഗത്തിൽ ഇത് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ഇത് തുറക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ടൂറിസം സെൻറ്റേഴ്സ് സജ്ജീകരിക്കുന്നതിന് വേണ്ട സാമ്പത്തിക സഹായം ഗവൺമെൻറ്റിൽ നിന്ന് തരാമെന്ന് ഡയറക്ടർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ ഒരു വിദേശ ടൂറിസ്റ്റുകളെ നമുക്ക് അടുത്ത കാലത്തൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കാനാവില്ലല്ലോ. അങ്ങനെ വരുമ്പം ആഭ്യന്തര ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കത്തക്ക രീതിയിലുള്ള പദ്ധതികളായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും വിവാഹം ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് ഓപ്പണപ്പായി കഴിഞ്ഞാൽ, ടൂറിസം രംഗം ഓപ്പണപ്പായി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരേണ്ട ടൂറിസ്റ്റുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് തന്നെയാണ്. നമ്മുടെ അയൽവക്ക ജില്ലകളിൽ നിന്നും വയനാടിൻ്റെ പ്രത്യേകത കൊണ്ട് കർണാടകത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ ആദ്യം ഓടിയെത്തേണ്ടത്. ഒരുപക്ഷെ ഇതേ ആ ഒരു ട്രെൻഡ് തന്നെയായിരുന്നു 2018 പ്രളയത്തിന് ശേഷവും
2019 പുത്തുമലയ്ക്ക് ശേഷം നമുക്ക് ആദ്യം എത്തിയിട്ടുള്ള ടൂറിസ്റ്റുകളും ഈ തൊട്ടടുത്ത ജില്ലകളിൽ നിന്ന് തന്നെയായിരുന്നു പിന്നെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നും അപ്പോൾ ആ ഒരു ട്രെൻഡ് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യവും പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് പക്ഷേ ഇപ്പോൾ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടില്ല തുറക്കുന്നതിന് മുന്നോടിയായിട്ട് അത് ആ ഒരു രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് കേരളം കാണാം എന്ന് പറഞ്ഞ ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതും ഇത് ഓപ്പണപ്പ് ആവുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് അതൊന്ന് സജീവമായിട്ട് വരിക അതേപോലെ തന്നെ നമുക്ക് വയനാടിന് വേണ്ടിയും മാത്രമായിട്ടും മാർക്കറ്റിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് അത് തുറക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും വയനാടിനെ സംബന്ധിച്ച് അടുത്ത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മൺസൂൺ ടൂറിസം വലിയ ക്ലിക്കായ ഒരു സംഭവമാണല്ലോ ടൂറിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഇപ്രാവശ്യം കറക്റ്റ് മൺസൂൺ ടൂറിസത്തിൻ്റെ സമയത്താണ് ഈ കോവിഡ് വന്നത് പക്ഷേ അടുത്ത കാലത്ത് അടുത്ത വർഷത്തേക്കാണെങ്കിലും മൺസൂൺ ടൂറിസം ഒന്നുകൂടി നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ടോ പറ്റും എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം വയനാടിൻ്റെ പല തരത്തിലുള്ള മഴ ഉണ്ട് വളരെ ശക്തമായ മഴ വല്ലപ്പോഴും പെയ്യുന്നുണ്ടെങ്കിലും വളരെ നേരിയ തോതിലുള്ള മഴ പല തരത്തിലുള്ള മഴകളാണ് നൂൽമഴയടക്കം ഉള്ള മഴ വയനാടിനുണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു 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 റൊമാൻറ്റിക് ഫീലും ഉണ്ടാക്കുന്നത് ഈ വയനാടിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ എന്നും മഴയെ ഇഷ്ടപ്പെടുന്നവർക്ക് വയനാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കൊറോണയുടെ ഒരു ഭീതി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത മൺസൂൺ കാലയളവിൽ ധാരാളം സഞ്ചാരികൾ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നമുക്ക് ഈ മഴ എന്തായാലും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഈവൻറ്റുകൾ മഴ മഹോത്സവം അതല്ലെങ്കിൽ മൗണ്ടൈൻ സൈക്ലിംഗ് അതുപോലുള്ള വയനാടിൻ്റെ പ്രകൃതിയുമായി താതാത്മ്യപ്പെട്ടുള്ള ടൂറിസം പദ്ധതികൾ കുറേ ഉണ്ടായിരുന്നല്ലോ ഇനി അവയ്ക്ക് അവയുടെയൊക്കെ ഭാവി എന്തായിരിക്കും ഇല്ല മൗണ്ടൻ സൈക്ലിംഗ് കോമ്പറ്റീഷൻ ഇനിയും ഉണ്ടാകും അത് ഡിസംബറിലാണ് അതിൻ്റെ സമയം നമുക്ക് തന്നിട്ടുള്ളത് അത് ഇന്ത്യയിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ട്രാക്ക് വയനാട് ജില്ലയിലാണ് യു സി എ യൂണിയൻ സൈക്ലിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി അവരാണ് എപെക്സ് ബോഡി ഈ സൈക്ലിങ്ങിൻ്റെ ഏറ്റവും ഉയർന്ന ബോഡി എന്ന് പറയുന്നത് യു സി എ ആണ് അവരുടെ കലണ്ടർ ഇവൻ്റ് ആയിട്ട് വയനാട് എം ടി ബി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇതിവിടെ കൃത്യമായിട്ട് നടക്കും ഈ ഇക്കൊല്ലത്തെ കാര്യം എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഈ ഒരു കൊറോണയുടെ പശ്ചാത്തലത്തിൽ എന്നാലും ഇത് അവരുടെ കലണ്ടർ ഇവൻ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഡിസംബറിലും വയനാട് വെച്ചിട്ട് പ്രിയദർശനിയുടെ ട്രാക്ക് പക്ഷേ ആളെ കൂട്ടാതെ പ്രോട്ടോകോൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വർഷവും നടക്കാൻ സാധ്യതയുണ്ട് ഇപ്പം ഐ പി എൽ നടക്കുന്നത് കൊണ്ട് ചിലപ്പം ഇതും സമ്മതിച്ചേക്കാം അത് ഇനിയും പറയാനായിട്ടില്ല അതുപോലെ തന്നെ മറ്റ് ഇവൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓണം സീസൺ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു നമ്മളത് ടൂറിസം സെക്ടറിലുള്ളത് അതിപ്പോൾ നിന്നുപോയി അതിന് ബദൽ ഇത് കഴിയുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ഇപ്പോൾ ന്യൂഇയറിനോ ക്രിസ്മസ് ന്യൂഇയറിനോടനുബന്ധിച്ചോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടാവോ മാർച്ച് മാസത്തിൽ വലിയൊരു ഒരു മെഗാ ഇവൻ്റ് വയനാട്ടിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നുണ്ടായിരുന്നു എന്നാൽ അത് നടത്താനായിട്ട് സാധിച്ചില്ല ഈ ഒരു കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ കൊറോണ കഴിയുന്ന മുറയ്ക്ക് നമുക്ക് ആ ഒരു ഇവൻ്റ് വെച്ചിട്ട് നമുക്കൊരു ഒരു ഓപ്പണിംഗ് സെറിമണി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു അതിപ്പോഴും പൈപ്പ് ലൈനിലുള്ളതാണ് കൊറോണ മാറുന്ന സാഹചര്യത്തിൽ അടുത്ത ഡിസംബറിലോ ജനുവരിയിലോ നമുക്കത് ആ ഒരു ഇവൻ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ വയനാടിൻ്റെ ടൂറിസത്തിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ഡി ടി പി സി ഉണ്ട് ഉത്തരവാദിത്വ ടൂറിസം ഉണ്ട് പിന്നെ വേറെ കുറേ ടൂറിസം കേന്ദ്രങ്ങൾ ഇത് എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് എല്ലാം ഡി ടി പി സി ആണോ നിയന്ത്രിക്കുന്നത് അതോ വേറെ വേറെ ആയിട്ടാണോ ഉള്ളത് അതായത് ടൂറിസം വകുപ്പ് ടൂറിസം വകുപ്പിൻ്റെ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനും പിന്നെ ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള അത് ഓപ്പറേറ്റ് ചെയ്യലും ഇതാണ് ഡി ടി പി സിയുടെ ചുമതലയായിട്ട് വരുന്നത് അതിന് കളക്ടർ ചെയർമാനായിട്ട് അതിന് കളക്ടർ ചെയർമാനായിട്ടുള്ള ഒരു സംവിധാനമാണ് അത് അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസിന് വേണ്ടിയിട്ട് ആണ് കളക്ടറിൻ്റെ അധ്യക്ഷതയിൽ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാത്തിനും നമുക്ക് ഡയറക്ടറെ പലപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല ഇവിടെയുള്ള ലോക്കൽ കാര്യങ്ങളുള്ളതുകൊണ്ട് അപ്പം അതിനാണ് ഡി ടി പി സി ഫോം ചെയ്തിട്ടുള്ളതും എല്ലാ പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും ആ പ്രോജക്റ്റ് റൺ ചെയ്യുന്നതും ഒക്കെ ഡി ടി പി സി ആണ് ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറയുന്നത് അതൊരു മിഷനാണ്
ഉത്തരവാ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഉത്തരവാദിത്ത ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ടൂറിസം മേഖലയിൽ നടക്കുന്നത്. എന്നാൽ അത് ഒരു മിഷൻ എന്ന നിലയിൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും കൂടി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വേറൊരു ബോഡിയായിട്ട് ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ അത് എല്ലാ ജില്ലയിലും വർക്ക് ചെയ്യുന്നുണ്ട്. ആ ടൂറിസം ഉത്തരവാദിത്ത മിഷനാണ് പല വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് പോലെയുള്ള ടൂർ പാക്കേജസ് ഒക്കെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനോട് കൂടിയുള്ള ടൂർ പാക്കേജസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളതും അത് നടപ്പിൽ വരുത്തുന്നതും അത് ആർക്കു വേണമെങ്കിലും നടപ്പിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ട ട്രെയിനിങ്, അതിന് വേണ്ട ഉപദേശങ്ങൾ, അതെല്ലാമാണ് ഈ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ നടത്തുന്നത്. നമ്മുടെ ഇവിടെ വയനാട് ജില്ലയിൽ ടൂറിസം വകുപ്പിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ ആണ് ഇപ്പോൾ ഉത്തരവാദിത്ത മിഷൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാഹസിക ടൂറിസത്തിനും ഇടുക്കിയും വയനാടാണല്ലോ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, പിന്നെ പാലക്കാട് അങ്ങനെയുള്ള ജില്ലകൾ. അപ്പം നമുക്ക് സാഹസിക ടൂറിസം രംഗത്ത് എന്തെങ്കിലും മികവ് പുലർത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാക്ക് അതിനുവേണ്ടി, ഇപ്പോൾ റിവർ ഡ്രാഫ്റ്റിംഗ് പോലുള്ള പരിപാടികൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടി ഒരു ട്രാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ നമ്മൾ? അല്ല, സാഹസിക ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ഇവൻ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എം ടി വി. ഇത് കൂടാതെ റിവർ ഹൈക്കിംഗ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പം നമ്മുടെ പൈപ്പ് ലൈനിലുണ്ട്. കാന്തമ്പാറയിലാണ് അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പുഴയിലൂടെയുള്ള നടത്തം, ഇപ്പോൾ പുഴയും അതിൻ്റെ പാറക്കെട്ടും എല്ലാം ഉള്ള ഒരു സാഹസികപരമായിട്ടുള്ള ഒരു യാത്ര. അതൊരു പക്ഷേ ഇവിടെ മാത്രമേ അത് വിവാഹം ചെയ്തിട്ടുള്ളൂ. കൂടാതെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടും ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുമുള്ള സൈറ്റുകൾ വയനാട് ജില്ലയിൽ നമ്മൾ പ്രിയദർശനിയിൽ ഒരുക്കുന്നുണ്ട്. അത് ചീങ്ങേരി മല ഇപ്പോൾ തന്നെ ഓപ്പണപ്പ് ആവും. ഈ കോവിഡിൻ്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഇനോഗ്രേറ്റ് ചെയ്യും. റോക്ക് അഡ്വഞ്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട് ചീങ്ങേരി മല മാറും. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള ടൂറിസത്തിന്, സാഹസിക പ്രിയർക്ക് ട്രക്കിംഗ് ആണ് ട്രക്കിംഗ്, അതല്ല നമുക്കൊരു ലോങ് വാക്ക്, ഒരു ഗ്രാമത്തിലൂടെയുള്ള ഒരു ലോങ് വാക്കിനാണെങ്കിൽ അതും അത് ഒരു സാഹസികത എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പരിചിതമല്ലാത്ത ഒരു മേഖലയിലൂടെയുള്ള ഒരു എക്സ്പീരിയൻസിനാണ് നമ്മൾ സാഹസികത എന്ന് പറയുന്നത്. അതെപ്പോഴും റോക്ക് ക്ലൈമ്പിംഗ് തന്നെ ആവണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരിധിക്കനുസരിച്ച് ചെയ്യുന്നതിനൊക്കെ സാഹസികത എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വയലിൽ കൂടെ നടന്ന് പരിചയം ഇല്ലാത്ത ഒരാൾക്ക് നമ്മുടെ ഈ വയലിൽ കൂടെയുള്ളൊരു നടത്തവും ആ വയലിലുള്ള കൃഷി അനുഭവിക്കലും അതിൽ പങ്കെടുക്കലും ഒക്കെ ഒരു സാഹസികത തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു ജില്ലയാണ് വയനാട്. അപ്പം നമ്മൾ ഇവിടെ റിവർ ഹൈക്കിംഗ് നടത്തുന്നു, ബേർഡ് വാച്ചിങ് നടത്തുന്നു, വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് വയലിൽ കൂടെയുള്ള നടത്തങ്ങൾ നടത്തുന്നു, പിന്നെ ഈ സൈക്ലിംഗ് ചെയ്യുന്നു, റാപ്പലിംഗ് അല്ലെങ്കിൽ റോക്ക് ക്ലൈമ്പിംഗ് അതുപോലെയുള്ളതിനൊക്കെ സാധ്യതകൾ നമ്മൾക്കിവിടെ ഉണ്ട്. അപ്പോൾ അതും പലരും ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന സിപ്പ് ലൈനും എല്ലാം ഇവിടെ അവൈലബിളാണ്. അതുപോലെ തന്നെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി കൂടി അധിവസിക്കുന്ന ഒരു ജില്ല എന്ന നിലയ്ക്ക് അവർക്കും കൂടി പ്രയോജനകരമായ ടൂറിസം വികസനം എങ്ങനെയാണ്? അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പ്രിയദർശിനി. ഡി ടി പി സി അവിടുത്തെ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടിട്ട് പ്രിയദർശിനി, അതൊരു 400 ഏക്കർ ടി എസ്റ്റേറ്റാണ്, അവിടെ താമസിക്കുന്ന 100% ആദിവാസി കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ടൂറിസം വിഭാവനം ചെയ്തതും. അവിടെ ഒരു 10 റൂം നമ്മൾ കണ്ടെത്തുകയും ഒരു ട്രീ ഹട്ട് അടക്കം ഒരു 10 റൂം നമ്മളവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ട്രക്കിംഗ് നടത്തുന്നുണ്ട്. അവിടെയാണ് ഈ MTV ട്രാക്ക് ഉള്ളത്. അപ്പം അത്തരത്തിൽ ഒരുപാട് സാധ്യതകളുള്ള പ്രിയദർശിനി നമ്മളൊരു ടൂറിസം ഹബ്ബായിട്ട് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ഒരു ടൂറിസത്തിൻ്റെ ഒരു മേജർ സ്പോട്ടായിട്ട് കൊണ്ടുവരികയാണ്. ഒരാൾക്ക് രാവിലെ അവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരുമോ അല്ലെങ്കിൽ 2-3 ദിവസം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതകളുണ്ട്, ഇൻക്ലൂഡിങ് പ്ലാന്റേഷൻ വിസിറ്റും ടീ ഫാക്ടറി വിസിറ്റും ഒക്കെ ഉൾപ്പെടെ നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. ഒരു 6 കിലോമീറ്റർ അല്ല ഐ മീൻ ഒരു 6 അവർ
ട്രക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്കുണ്ട്. ഏതായാലും ഇത്രയും തിരക്കിനിടയ്ക്ക് DDPC സെക്രട്ടറി എന്ന നിലയിലും ഇപ്പോൾ ഈ കോവിഡ് കെയർ സെൻ്ററിൻ്റെ നോഡൽ ഓഫീസർ എന്ന നിലയിലും വളരെ തിരക്കുണ്ട്. ആ തിരക്കിനിടയിൽ ഏതായാലും ഈ പരിപാടിക്ക് വന്നതിന് പ്രത്യേകം നന്ദി പറയുകയാണ് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി. താങ്ക് യു. DDPC സെക്രട്ടറി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാടിൻ്റെ ടൂറിസം വികസിക്കുന്നതിലൂടെ വയനാടിൻ്റെ തന്നെ ഒരു വികസനമാണ് സാധ്യമാകുന്നത്. അതിന് പൊതുജന പങ്കാളിത്തം ആവശ്യമാണ്. എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി അധികൃതരുടെ മേൽനോട്ടത്തിൽ ടൂറിസം സംരംഭകരുടെ ഒരു പങ്കാളിത്തത്തോടുകൂടി വയനാടിൻ്റെ ടൂറിസം ഉണരട്ടെ കോവിഡിന് ശേഷം. അങ്ങനെ വയനാടിൻ്റെ വികസനം സാധ്യമാകട്ടെ. എന്തായാലും അടുത്തൊരു വിഷയവുമായി അടുത്തൊരു അതിഥിയുമായി ക്വസ്റ്റ്യൻ ഫോറം വീണ്ടും അടുത്തയാഴ്ച കാണാം. നന്ദി, നമസ്കാരം.